എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് അപ്പോൾ അതായത് ബാറ്റിൽ ഫർ ദ ഹെവൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 91 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഖാൻ ഫാമിലി അവിടെ ചർച്ച ചെയ്യുവാണ്. ഒരു തന്നെ രണ്ട് ഭാര്യയാണ്, അവിടുത്തെ രണ്ട് പെമ്പോളാരിയാണ്, അത് നടക്കില്ലല്ലോ. ചോദിക്കുന്നത് ഹോം ഫാമിലിയിലെ ഒരുത്തന്നെ, അവൻ യങ് മാസ്റ്ററാണ്, അവൻ്റെ പേരാണ് ഹോങ് ചെൻ. നൈസായിട്ട് അവരുടെ ലീഡറായ ഹാൻ ചീനെ വിരട്ടുന്നുണ്ട്. എന്താണെന്നാൽ അവൻ മുൻപ് വിൻഡി തണ്ടൽ ഔലിൻ്റെ ഒരു ഡിസിപ്ലിൻ ആയിരുന്നു, ഹോങ് ഫാമിലി മുൻപത്തെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞു. അത് മാറി നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു, അത് യു ആയിരുന്നു. അപ്പോൾ യോ അനിയത്തി ഹാൻഷു സിയോയിന് ഫെമിലിയർ ആയത് ഇതുകൊണ്ടാകണം. എന്തായാലും ഹോങ് ഫാമിലിയിലേക്ക് ഒരാളെയും മാരേജ് ചെയ്യിപ്പിക്കില്ല എന്ന് ഉറച്ചു തന്നെ പറയുമ്പോൾ ഹാൻഷുവിനെ വേണ്ടി രണ്ട് എംപ്ലോയീസിനെ വിട്ടിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞ് വരട്ടുവണം. അവൻ്റെ രണ്ടുപേരെയും വേണം, ചെറിയ ആദരവും അല്ല. ഈ സമയത്ത് സിയോയിൻ അവൻ്റെ കൾട്ടിവേഷൻ ചെയ്യുന്നു. അപ്പോഴുണ്ട് സ്പേസ് സ്റ്റോൺ വഴി വന്നപ്പോൾ സ്പേസ് പവർ കൂടി കൊണ്ടാണ് വന്നത്. ഒരു ഡവ് സോങ്ങിന് മാത്രമാണ് സ്പേസ് പവർ ഉപയോഗിക്കാൻ കഴിയുന്നത്, അവൻ ഡവ് ഹോങ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങോട്ട് ഹാൻഷു വരുന്ന അവന് കുഴപ്പമില്ലെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ആ അന്യോൻ ആരെന്ന് അറിയില്ല, സിയോയിൻ ആണോ എന്ന ഒരു ഡൗട്ട് അവൾക്കുണ്ട്. അവനെ ചെക്ക് ചെയ്യുമ്പോൾ സിയോയിൻ പറയുന്നത് ഈ സെൻട്രൽ പ്ലെയിൽ ഒരുപാട് പേര് ആരെന്ന് പോലെ അറിയാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നെ പോലെ അത് പോലെയാണ് ഹെൽപ്പ് ചെയ്ത് എന്ന് പറയുമ്പോൾ അതും ശരിയാണ് എന്ന് പറഞ്ഞിട്ട് സിയോയിൻ്റെ ഇഞ്ചിത് അത് പെട്ടെന്നാണ് മാറുന്നേ എന്ന് മനസ്സിൽ അവനോട് സെൻട്രൽ പ്ലെയിൽ ഒരുപാട് പാടുപെട്ടേണ്ടി വരും, അവനും ശരിയാണ്, അവൻ്റെ ഫ്രണ്ട്സ് മിസ്സായി എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കുലുക്കം, പുറത്താകട്ടെ ഒരു ഫൈറ്റ് നടക്കുന്നത് പോലെ. നോക്കുമ്പോൾ അവരെ ആരൊക്കെ ചേർന്ന് അറ്റാക്ക് ചെയ്യണം, അതിൽ നിന്ന് അവർ രക്ഷപ്പെടാനായിട്ട് ഒപ്പുന്ന അവരുടെ റിസോഴ്സ് അത് സംരക്ഷിക്കാൻ നോക്കുന്നു എന്ന ചിലതൊക്കെ ഇല്ലാതെ ആരെന്ന് നോക്കിയാൽ അത് ഹോങ് ലി എന്ന ഒരുത്തനും മോ എന്നൊരു വേറൊരുത്തനും ഫയറും പ്ലാന്റുമാണ്. ഹാൻഷു അവിടെ വന്നിട്ട് നിങ്ങൾ ഹോങ് ഫാമിലിയിലെ എന്ന് ചോദിക്കുമ്പോൾ മിസ് ഹാൻഷു ഹോങ് ഫാമിലി നിന്നെ ഇൻവൈറ്റ് ചെയ്തു കൊണ്ടുപോകാൻ വന്നതാണ്. ദേഷ്യം വന്ന ഹാൻഷു വരുമ്പോൾ അതിൻ്റെ അമ്മോ പ്ലാൻ വെച്ചിട്ട് അവളെ ലോക്കാക്കി, അതുകൊണ്ട് അവർക്കും ടെൻഷനായിട്ട് വരുന്നതെന്ന് അവരെല്ലാവരും അടിച്ചു തീർപ്പിച്ചു. എന്നിട്ട് ഡയലോഗ് നിന്നെ കൊണ്ടുപോകാനാണ് വന്നെങ്കിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന ഇതൊക്കെ നോക്കി സിയോയിൽ ഇരിക്കാൻ കഴിയില്ലായിരുന്നു, നേരെ വന്ന് ഒറ്റയടി. അതുകൊണ്ട് എല്ലാവരും അതിശയിച്ച് നിൽക്കുന്നു അവളുടെ പ്ലാന്റ് അത് വെച്ച് നിന്നോണ്ടിരുന്നവനെയും പോയിട്ട് ഒറ്റയടി എന്നിട്ട് അവളെ രക്ഷിച്ചു, ഐ മീൻ രക്ഷിച്ചു. അവൾക്കതിൽ ഇമ്പ്രസ് ആയതുപോലെ സിയോയനാണ് മുൻപ് ആ മിസ്റ്ററി മാനായിട്ട് വന്നത് എന്നത് മനസ്സിലായിരിച്ച് അത് ചോദിക്കുമ്പോൾ അത് എന്ന രീതിയിൽ സമ്മതിക്കുകയാണ്. ലീ ആണൊക്കെ നിന്നെവിടെയെന്ന് കണ്ടിട്ടില്ലോ എന്ന് പറയുമ്പോൾ അവരോട് പോകാനായിട്ടാണ് പറയുന്നത്, നിനക്ക് ഹോങ് ഫാമിലിനെ പറ്റി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ പോകാനാണ് പറഞ്ഞത്. അത് കേട്ട് ഇന്നിട്ട് പോയി അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഫ്യൂച്ചർ സ്കില് അത് ഉപയോഗിക്കുന്നു. അവന് നേരെ പല ഭാഗത്ത് നിന്ന് വരുന്ന രീതിയിൽ വന്നിട്ട് അത് ഹാൻഷു ആൾക്കാർക്ക് നേരെയാണ് വന്നത്, നമ്മൾ ഡെഡ് എന്ന രീതിയിൽ അവർ പറയുമ്പോഴാണ് ഫ്യൂഷൻ ടെക്നിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ ആൾറെഡി ഇപ്പോൾ ഫ്ലെയിം മാസ്റ്ററിൻ്റെ ആണല്ലോ, ആ ഫ്ലെയിം അത് അബ്സോർബ് ചെയ്യുന്നു മുഴുവനായിട്ടും, എടുത്തിട്ട് അത് അവർക്ക് നേരെ വിട്ടു. അതിലവർക്ക് നല്ല ഇഞ്ചറി പറ്റി, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നെങ്കിൽ എന്നാൽ ലൈറ്റനിങ് ഉപയോഗിച്ച് നേരെ വന്ന് രണ്ടുപേരെ പിടിച്ചു. പിന്നെ എന്താണെന്ന് കാണിച്ചില്ല, നേരെ അവർക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് എന്നാ പിടി. അവരെ നന്ദി പറയുന്നു, അവന് അത് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുക. അവൾക്ക് ശിവനൊരു ഡൗ ഹോങ് 4-സ്റ്റാറാണ് എന്നത് മനസ്സിലായി. ഹോം ഫാമിലിയിൽ ആർക്കും തന്നെ ഈ ലെവലിൽ ഇത്രയും ശ്രദ്ധ കാണില്ല, അവരോടെല്ലാം സെറ്റായിട്ട് പോകാനായിട്ട് പറയുകയാണ്. ഹാൻ ഫാമിലിയിൽ ഹോങ് ചെൻ വലിയ ആളായിട്ട് നിൽക്കുന്നു, അവിടുത്തെ എൽഡറായ ടിയാൻ എന്ത് ധൈര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് യു വന്നിട്ട് നീ ആഗ്രഹിക്കുന്നൊന്നും നടക്കില്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഹാൻഷിയും റെഡിയായി. എന്നാൽ ഹോങ് ചെൻ അതിന് ഹാൻഷിയുടെ കാര്യം മറന്നു. അപ്പോഴേക്കും അവൾ ചേച്ചി അച്ഛ എന്ന് പറഞ്ഞിട്ട് വരുന്നത് രണ്ടുപേരെയും ഹോങ് ചെന്റെ മുന്നിൽ കൊണ്ട് ഇട്ടുകൊടുത്ത് അവർക്ക് അപ്പോഴാണ് ആശ്വാസമായത്, ഇവരെ കൊണ്ട് ഒരു ഡവാങ്ങിനെ അല്ല ഡവാങ്ങിനെ പിടിക്കാൻ ഒരു കഴിയില്ല എന്ന് മനസ്സിൽ ദേഷ്യം. എങ്കിലത് പുറമെ കാണിക്കാതെ എന്തു തന്നെയാലും ഞാൻ രണ്ടുപേരെയും മാരേജ് ചെയ്യും, ഒരു കാര്യം ചെയ്യും, ഒരു ഓഫർ തരാം, എന്നെ തോൽപ്പിക്കും, എനിക്ക് അടുത്ത 10 വർഷം ഒന്നിനു വരില്ല, അഥവാ നിങ്ങൾ തോറ്റ രണ്ടുപേരും എൻ്റെയാകും. യു അതിനെ സമ്മതിച്ചില്ല, അവളെ വിടെ ഞാൻ തോൽക്കുകയാണെങ്കിൽ നിന്നെ മാരേജ് ചെയ്തോളാം. അവന് ശരി, എന്നാൽ അത് ഈ ഹാൻഷുവിനും ഇഷ്ടപ്പെട്ടില്ല. അവളോട് നിന്നെ ആദ്യമെ സ്വന്തമാക്കിയ പിന്നെ നിന്റെ അനിയത്തെയോ പയ്യനാ എടുത്തോളാം. ഹാൻഷിക്കാണെ മനസ്സിൽ ഇവൻ്റെ സ്ട്രെങ്ത്, അത് ഈ ഫാമിലിയിലെ ഒരു ഡിസിപ്ലിൻ പോലും ഇല്ല. അതുപോലെ അവൻ്റെ പിറകിൽ വിൻഡ് തണ്ടർ പൗലിനും ഉണ്ട്, സിയോയിനെ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് യു ആണെങ്കിൽ അത് സിയോയിനാണെന്ന് മനസ്സിലായി. സിയോയിൻ നീയോ, നീ അങ്ങനെ ഇവിടെ വന്ന എന്ന് ചോദിക്കുമ്പോഴാണ് ഹാൻഷിത് ആരാണെന്ന് ചോദിക്കുന്നത്. അത് അവളുടെ ജൂനിയറാണ് എന്ന് പറയുമ്പോൾ ഹോങ് ചെൻ ആണെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, അവർക്കും സമ്മതമാണ്. ടൈംവേയിലെ ഏതൊരു അരീന പ്ലേസിൽ അവിടെ വെച്ചാണ് മത്സരം എന്ന് പറഞ്ഞിട്ട് അവരെ അവൾ ചവിട്ടിയിട്ട് അവിടുത്തെ പോവാണ്. പിന്നെ സീവൻ സെൻട്രോ പ്ലെയിൽ വന്നത് പുൽസ് ടവറിൽ പോകാൻ എന്നൊക്കെയുള്ള എല്ലാ കാര്യവും പറയുന്നു. അവൾ ഹാൻഷോട് ഇത് ശിവനാണ് അവളുടെ ജൂനിയറും ഇന്നർ കോട്ട് സ്ട്രോങ് റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇവനാണ് എന്ന് പറയുന്നു. അത് കേട്ട് അതിശയമുണ്ട്. അവളോട് ടൈം ബേസ് അരീനയിൽ 3 ദിവസം കഴിഞ്ഞ് ഹോങ് ചെന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ, നീ അതിന് തയ്യാറാണോ, അവൾക്ക് അതിൽ കഴിയില്ല എന്നറിയാം, എങ്കിലും ഒരു ഡവാങ് ലെവലുള്ള ആരും തന്നെ അവരുടെ ഫാമിലിയിലില്ല, എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അപ്പോൾ ശിവനാണെങ്കിൽ ഹാൻഷു കുറച്ച് ഹെൽപ്പും യു ആയിട്ടുള്ള പരിചയം, അതുകൊണ്ട് തന്നെ അവ മുന്നോട്ട് തന്നെ ചലഞ്ച്
അവൻ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഹാൻ ഫാമിലിയിലെ ഒരാളായിട്ട് ചേരാം എന്നോട് പറയുമ്പോ അത് കേട്ട് ഹാൻസിനാണെങ്കിൽ ഹാപ്പി, നിനക്ക് അതിന് കഴിയും. കാരണം അവന്റെ പരിക്കൊക്കെ ചോദിക്കുമ്പോ അത് റിക്കവറൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. എന്നാ ബാക്കിയുള്ളവർക്ക് അത്ര പ്രതീക്ഷയില്ല, യു ആണെങ്കിലും അവനെ കൊണ്ട് കഴിയും എന്ന് പറയുമ്പോൾ ഹാൻസി നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ഉറപ്പാണെങ്കിൽ അതുപോലെ നിങ്ങൾ രണ്ടുപേരെ റിസ്കില് എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പൊ ഹാൻസി പറയാൻ തുടങ്ങി, ആ ശ്യാമങ് അല്ലെങ്കിൽ പൈത്തൻ ഷാന്റെ മുന്നിലും ആ രണ്ടുപേര് അവരെ തോൽപ്പിച്ചത് ഷിയോയനാണ് എന്നൊക്കെ പറയുമ്പോൾ ടിയാൻ അവർക്ക് രണ്ടുപേർക്കും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നോട് മത്സരിക്കാനായിട്ട് പറയുന്നു. ഷൂ അത് കിട്ടിനെട്ടി എന്ന ഷിയോയനും ഒക്കെ അറിയുന്നു. അത് കഴിഞ്ഞ പുറത്ത് ഷിയോയന് ടിയാനോട് പത്ത് മോവിൽ അതിനു മുൻപ് ഞാൻ വീക്കായാൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ അവരുടെ ചലഞ്ച് അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാച്ച് അത് തുടങ്ങാൻ പോകുന്ന അവിടെ ഉള്ളവരാണെങ്കിലും അവൻ എൽഡറിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്, അവനെ കൊണ്ട് കഴിയുമോ, അവൻ എന്താ അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ടിയാന് 7 സ്റ്റാർ ഡവ് വാങ്ങണം. അവരുടെ മാച്ച് തുടങ്ങിയ ഒരു പവർഫുൾ സ്കില്ല് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വിൻഡാണ്, അത് യു ഇന്ത്യയിൽ കണ്ടതാണ്. ഷോ ടെൻഷനിൽ നിൽക്കുമ്പോൾ പേടിക്കണ്ട, അങ്കിൾ ടിയാനൊരു ടെസ്റ്റ് ആണെങ്കിലും ഷിയോനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അങ്ങനെ അവരുടെ മാച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് തുടങ്ങി വളരെ വലിയ രീതിയിൽ കാറ്റടിക്കുന്നു. അതിന് ചുറ്റും ഒരു പർപ്പ് കളറിൽ കറങ്ങാനായിട്ട് തുടങ്ങി. എന്നാൽ ഷിയോയിൻ ലൈറ്റനിങ് ഉപയോഗിച്ച് മാറുകയാണ്, എന്തൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ട് ഈ ലൈറ്റനിങ് സ്കില്ല് അവന് കാണിച്ചിട്ട് വിൻഡ് ലൈറ്റനിങ് പൗലിയിലാണ് 3000 ആണ് എന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു എവോൾവ് ആകുമ്പോഴാണ് 3000 ലൈറ്റനിങ് ആവുക, അല്ലെങ്കിൽ നോർമൽ ലൈറ്റനിങ് മാത്രമാണ്, 3 ലെവലുണ്ട് എന്ന് മാസ്റ്റർ എന്നോ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നോക്കി. എന്നാൽ അതിലൊന്ന് ഷിയോനെ പിടിക്കാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ടെക്നിക്ക് അത് തുടങ്ങി. പെട്ടെന്ന് അവിടെ നിന്ന് ടിയാനെ കാണാതെ കാറ്റ് നിന്നു. അങ്ങനെ നിൽക്കുകയാണ് അവന് ചുറ്റുമൊരു ആ കളർ ആ വിൻഡ് വരാനായിട്ട് തുടങ്ങിയത്. അവന്റെ ചുറ്റുമൊരു ക്രോസ് അത് എടുത്തു. ഹാൻസി ആണെങ്കിലും മനസ്സിൽ അവൻ സ്ട്രോങ് ആണ്, ചിലപ്പോൾ ഹോങ്ജിനെ എഴുതിർക്കാൻ കഴിഞ്ഞേക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ്. എന്നാൽ ഷിയോന് ആ വരുന്ന പവർ അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് സ്പേസ് പവർ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഉള്ളിൽ കയറിപ്പോയി. അങ്ങനെ ടെലിപോർട്ടായി. ആ വന്ന അറ്റാക്ക് കഴിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, സ്പേസ് പവറും. ഷിയോൻ വേറെ ഭാഗത്ത് സ്പേസിലൂടെ വരുവാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതിശയം. അവനൊരു ഡൗസോങ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്ല, സ്പേസ് മാറ്റർ അല്ലെങ്കിൽ സ്പേസ് മാസ്റ്റർ ആയി എന്നത് പറഞ്ഞ് അവർക്കൊരു കോൺഫിഡൻസ് വന്ന് അവന്റെ മേല്. അത് കഴിഞ്ഞ് ഷിയോയൻ ഹാൻഫങ്ങിനെ വെച്ച് കളിപ്പിക്കണം, നീ എന്നെ കൊന്നേക്ക്. എന്നാൽ ഷിയോയൻ അവന്റെ മാസ്റ്റർ എവിടെയാണ്, സോൾ ഹാളിന്റെ ബ്രാഞ്ച് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നക്കളാ പേസത് സോൾ ബേൺ ചെയ്യിപ്പിക്കുമ്പോൾ പറയാം പറയാം, ഒരവസരം തരെ, ഹാൻഫങ്ങിനെ വീട് ഞാൻ കൊണ്ടുപോയി കാണിക്കാം, നല്ല കാര്യം. പിന്നെയും ആക്കാനായിട്ട് തുടങ്ങുമ്പോൾ വേണ്ട ഞാൻ പറയാം, സെൻട്രൽ പ്ലെയിലെ വെസ്റ്റേൺ ഭാഗത്ത് മെൻസിറ്റി അവിടെ ഒരു സോൾ ഹാൾ ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിലാകണം മാസ്റ്ററിന്റെ സോള്. എന്നാൽ അവിടെ ഒരു ഡവ് വെനറായിട്ടാണ് കാവൽ. ഷിയോയിന് ഇപ്പോൾ പോകുന്നത് അത്രയും സേഫ് അല്ല, പിസ്റ്റ് ടവറിൽ നിന്ന് കിട്ടുന്ന ഫ്ലെയിം അതുകൂടി കിട്ടിയ കോൺഫിഡൻസ് ആകും എന്ന് ധൈര്യമായിട്ട് ചെല്ലാം എന്ന് തീരുമാനിച്ച് ഹാൻഫെങ്ങിനെ കുപ്പിയിലേക്ക്. 3 ദിവസം കഴിഞ്ഞ് മാച്ച് എന്താകും എന്നറിയാതെ രണ്ടുപേരും അങ്ങനെ പോകുമ്പോൾ ഹാൻസു ഷിയോയിന് ഇതുവരെ കണ്ടില്ലല്ലോ ഇഞ്ചറി പറ്റിയത് റിക്കവറായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്, ഷിയോയിനോട് വല്ല ഉണ്ടോ എന്താ പറയുന്നത് എന്ന രീതിയിൽ അവളപ്പോഴാണ് പറയുന്നത്, ഷിയോയിൻ നല്ല ആളാണ്, സ്കില്ലുമാണ്, എന്നാൽ അതുപോലെ അവന് വേണ്ടി ഒരു പെണ്ണുണ്ട്. അത് കേട്ട് തകർന്നുപോയി. അവളെ സ്കില്ലാണെന്ന് ചോദിക്കുമ്പോൾ സ്കില്ല് മാത്രമല്ല സ്ട്രോങ് റാങ്കിന് രണ്ടാമതുള്ള ആളെ 10 മൂവ് പോലും വേണ്ടാതെ തോൽപ്പിച്ചു. അത് ഷിയോയിനേക്കാൾ എങ്ങുമാണ്, അതോ അവന് വേണ്ടി? അവിടേക്ക് ഷിയോയിൻ വരുന്നു, അവനെ കണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ സെറ്റായി, ഹാൻസിനെ കാണാനായിട്ട് പോകുന്നു. അതിനുശേഷം അവർ ആ ടൈം ബേ സിറ്റിയിലെ ആ മാച്ച് നടക്കുന്ന സ്ഥലത്ത് അവിടെയാണ് കാണിക്കുന്നത്. അവിടെ ഹോങ് ഫാമിലി വന്നു, അതുപോലെ ഹാൻ ഫാമിലി വന്നു. ഷിയോയിൻ അവന് ഹോങ് ലി എന്ന ആളെ കാണിക്കുന്നു, അതാണ് ഹെഡ്. പിറകിലൊരു എൽഡറുണ്ട്, അത് വിൻഡ് തണ്ടർ പൗലിയിലെ എൽഡറാണ്. ഹാൻസിയുടെ നല്ല കോൺഫിഡൻസിലാണല്ലോ വരുന്നത്, അതിന് തിരികെ 10 വർഷം ഒരു പ്രോബ്ലം ഉണ്ടാകില്ല എന്ന വാക്കുന്നല്ലോ, പിന്നെ വരാതിരിക്കും. ഹോങ് ചെ വന്നിട്ട് സംസാരം മതി, ഉടനെ മത്സരിക്കണം, എനിക്ക് അവളെ വേണം. അതിനെന്താടാ നീ ചെല്ലെന്ന പോലെ അവനും റെഡിയായിട്ട് പോകുന്നു. ഓപ്പോണന്റ് ആരാണ്? അതിന് യോ ഞാനല്ല എന്നാലെന്ന് പറഞ്ഞിട്ട് ഷിയോനെ കാണിക്കുന്നു. അതുകൊണ്ട് ഔട്ട്സൈഡേഴ്സിനെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ എന്നൊക്കെ കളിയാക്കലായിട്ട് തുടങ്ങി. അവിടെ ഉള്ളവരങ്ങനെ പറയുമ്പോ, എന്നാൽ ഹോങ്ലി വെറുതെ ഒരു ഔട്ട്സൈഡേഴ്സിനെ ഇത്ര സീരിയസ് ആയിട്ടുള്ള മാച്ചിൽ ഇറക്കില്ല, ഇവൻ ഹോങ് ചെന്നിനേക്കാൾ സ്ട്രോങ് ആണ് എന്ന് ചോദിക്കുമ്പോൾ ഷിയോയിന് വന്ന് നിൽക്കുവാണ്. അപ്പൊ അയൽഡർ, അയാളുടെ പേര് ചെന്നിയൻ, ഹോങ് ചെന്നിനെ തോൽപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ വിൻഡ് തണ്ടർ പൗലിയിലെ ടെക്നിക്ക് എതിർക്കാൻ ആർക്കാണ് കഴിയുക, അങ്ങനെയുള്ള ആരും തന്നെ ഇതുവരെ ഈ സെൻട്രൽ പ്ലെയിനിൽ ഉണ്ടായിട്ടില്ല എന്ന് ഹോങ് ചെൻ തന്നെ ജയിക്കും എന്ന കോൺഫിഡൻസ് അത് ഘട്ടത്തോടെ ഹോങ് ലിക്കും ടെൻഷൻ ഇല്ലാതായി. ഇത് കഴിഞ്ഞ് തോറ്റ ഹാൻസിയുടെ മുഖം കാണണം എന്ന് പറയുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.